ജെനി ലൈഫ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു പോസ്റ്റർ നിർമ്മിക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. ഇതുവരെയുള്ള വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ആ വീഡിയോസ് കൂടി കാണുക. ഇന്ന് അതിൻ്റെ തുടർച്ചയായുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ജിംബ് എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക. ഇനി ഫയലിൽ ഓപ്പൺ, ഹോം, ഫോമിലെ 9, പോസ്റ്റർ, ഓപ്പൺ എന്ന ക്രമത്തിൽ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വർക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ഇനി പുതിയൊരു ചിത്രം കൂടി മറ്റൊരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യാം. ഇതിനായി ഫയൽ മെനുവിൽ ഓപ്പൺ എടുത്ത് ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 9, അതിൽ ഇമേജസ്, അതിൽ ചൈൽഡ് ഹാൻഡ് എന്ന പിക്ചർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ കുട്ടിയുടെ കൈ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ ഒഴിവാക്കി കൈ മാത്രം സെലക്ട് ചെയ്തെടുക്കാനായി സെലക്ഷൻ ടൂളിൻ്റെ ഗണത്തിൽ വരുന്ന പാത്ത് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായി പാത്ത് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇനി സെലക്ട് ചെയ്യേണ്ട ഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ പാത്ത് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തെടുക്കുക. വളവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചർ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കൃത്യമായിട്ട് ലഭിക്കും.
നമ്മൾ പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവസാനം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തുമ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ പൂർത്തിയാകും. ഇനി എൻ്റർ അമർത്തുക. ഇനി ഇവിടുന്ന് ഫയൽ മെനുവിലെ എഡിറ്റിൽ കോപ്പി ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. നമ്മുടെ മെയിൻ ചിത്രത്തിലേക്ക് വീണ്ടും എഡിറ്റിൽ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്കിത് മൂവ് ചെയ്യാം. ഇനി നമ്മൾ ലെയർ പാലറ്റിൽ ഫ്ലോട്ടിംഗ് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലെയറിൽ ന്യൂ ലെയർ കൊടുക്കുക. ഇനി പേസ്റ്റഡ് ലെയറിൻ്റെ പേര് മാറ്റി ഹാൻഡ് എന്ന് കൊടുക്കുക. ഇനി എൻ്റർ അമർത്തുക. ഇനി ഇതിനുള്ളിൽ June 12 എന്നൊരു ഡേറ്റ് കൂടി നമുക്ക് ചേർക്കണം. അതിനായിട്ട് ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടൂളിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതുപോലെ തന്നെ സൈസ്, അണ്ടർലൈൻ, ബോൾഡ് എന്നീ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി എവിടെയാണോ നമുക്ക് എഴുത്ത് വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് June 12 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ കൈയുടെയും ലോഗോയുടെയും ഇടയിൽ സെറ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത ജാലകങ്ങൾ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ വരുന്ന ജാലകത്തിൽ ഡിസ്കാർഡ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ എടുത്ത് ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ Standard 9 ഇമേജസ് ചിൽഡ്രൻ എന്ന ചിത്രം എടുക്കുക. അത് ഓപ്പൺ കൊടുക്കുക. ഇനി എഡിറ്റ് മെനുവിൽ നിന്ന് കോപ്പി എടുക്കുക. അതിനുശേഷം ഒറിജിനൽ പോസ്റ്ററിൽ പോയിട്ട് എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് കൊടുക്കുക. ലെയർ പാലറ്റിൽ ഫ്ലോട്ടിംഗ് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലെയർ മെനുവിൽ ടു ന്യൂ ലെയർ കൊടുക്കുക. ലെയർ പാലറ്റിൽ പേസ്റ്റഡ് ലെയർ എന്ന പേര് മാറ്റി ഫ്ലിപ്പ് എന്ന് കൊടുക്കാം. മൂവ് ടൂൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത ചിത്രം ലോഗോയുടെ ഒരു വശത്തേക്ക് മൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനായി ലെയർ പാലറ്റിൽ ഫ്ലിപ്പ് എന്ന ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം ലെയർ പാലറ്റിൻ്റെ അടിയിൽ ക്രിയേറ്റ് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ ലെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ
ലെയർ പാലറ്റിൽ ഫ്ലിപ്പ് കോപ്പി എന്ന പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ദൃശ്യമാകും. ഇനി ഈ ഫ്ലിപ്പ് കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ടൂൾ എടുത്ത് ഈ ലെയർ ലോഗോയുടെ മറുവശത്തേക്ക് മാറ്റിവെക്കാം. ഇനി ഫ്ലിപ്പ് ടൂൾ എടുത്ത് ലെയറിൽ ക്ലിക്ക് ചെയ്താൽ പിക്ചർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ സൂം ടൂൾ ഉപയോഗിച്ച് ഈ പോസ്റ്റർ ഒന്ന് സൂം ചെയ്യുകയാണ്. ഹാൻഡ് എന്ന ലെയർ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തതിന് ശേഷം കളേഴ്സ് മെനുവിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുത്ത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. ഇനി ബ്ലർ ചെയ്യാനായിട്ട് ഫിൽറ്റേഴ്സ് മെനുവിൽ നിന്ന് ബ്ലർ എടുത്ത് ഫോക്കസ് ബ്ലർ എടുക്കുക. അപ്പോൾ പിക്ചറിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. പ്രിവ്യൂ ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇനി ഇത് പോരാ എന്ന് തോന്നിയാൽ മാനുവലായിട്ട് നമുക്കത് ബ്ലർ ചെയ്ത് കൊടുക്കാൻ ഫിൽറ്റേഴ്സിൽ സെലക്റ്റീവ് ഗ്വാസിയൻ ബ്ലർ എടുത്ത് അതിൽ ബ്ലർ റേഡിയസ് അതുപോലെ തന്നെ മാക്സ് ഡെൽറ്റ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പ്രിവ്യൂ കണ്ട് ഓക്കെ ആണെങ്കിൽ വീണ്ടും ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫയല് സേവ് ചെയ്യാം. ഇനി സെലക്ഷൻ ഒഴിവാക്കാനായിട്ട് സെലക്ട് മെനുവിൽ നൺ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി സൂം ടൂളിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ സൂം ഔട്ട് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചിത്രത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇമേജ് ചെറുതായി കിട്ടും. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ലെയർ ഒഴിവാക്കണമെങ്കിൽ ലെയർ പാലറ്റിൽ ആ ലെയറിന് നേരെയുള്ള ഒരു കണ്ണിൻ്റെ ചിത്രമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി ഈ പോസ്റ്റർ എക്സ്പോർട്ട് ചെയ്യാം. അതിനായി ഫയലിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പോസ്റ്റർ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. ഈ ജാലകത്തിന് താഴെയുള്ള ടൈപ്പ് ഓഫ് ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽ ടൈപ്പ് മാറ്റാവുന്നതാണ്. നിലവിലിത് ഓൾ എക്സ്പോർട്ട് ഇമേജ് എന്നായിരിക്കും ഉണ്ടാകുക. ഇത് മാറ്റി നമുക്ക് ജെ പി ജിയോ ജിഫോ അങ്ങനെ ഏത് ഫോർമാറ്റിലേക്കും മാറ്റാവുന്നതാണ്. ഇവിടെ എനിക്ക് പി എൻ ജി തന്നെയാണ് വേണ്ടത് എന്നതിനാൽ ഞാൻ മാറ്റങ്ങളൊന്നും വരുത്താതെ എക്സ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ചോദിക്കുന്നത്. മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റം വരുത്തി എക്സ്പോർട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, അതിനാൽ എക്സ്പോർട്ട് കൊടുക്കുന്നു. എക്സ്പോർട്ട് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.
ഇപ്പോൾ ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പോസ്റ്റർ ഒരു പി എൻ ജി ഇമേജായി നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാനായി മെയിൽ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.